കണ്ടുകൊണ്ടിരിക്കുന്നത് മിക്കി ആം ഗോ ഞാൻ മിനു ലക്ഷ്മി. ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ എപ്പോഴും എൻ്റെ ഒരു ബോഡി കെയറിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാറുണ്ട്. ഓരോ ആഴ്ചയിലും ഓരോ കെയറാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഹെയർ കെയർ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. ഹെയറിന് വേണ്ടി ഞാൻ കുറേയധികം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിലെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ബോഡി കെയറും ഞാൻ കാണിക്കുന്നുണ്ട്. അതിനു മുമ്പായിട്ട് ഇന്നലെ സാറ്റർഡേ ആയിരുന്നു, എൻ്റെ അപ്പൂപ്പൻ്റെ പിറന്നാളായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ എല്ലാവരും കൂടെ ഒന്ന് ഗ്യാദർ ചെയ്തിട്ട് ഒരു ചെറിയൊരു സെലിബ്രേഷൻ നടന്നു. അതെനിക്ക് വലുതായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ കുറച്ച് കുറച്ച് ക്ലിപ്സ് ഉണ്ട്, അപ്പം ഞാനതൊന്ന് ആഡ് ചെയ്യാം. അത് നിങ്ങൾ കണ്ടിട്ടാ. എൻ്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാനായിട്ടുള്ളത് വൈറ്റമിൻ സിയുടെ ബോഡി വാഷ് ആണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ സിയും ഹണിയുമാണ്. ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്ത ബോഡി വാഷിൽ നിന്ന് എനിക്ക് വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതിന് നല്ല ഫോം ഉണ്ട്. രണ്ടാമത്തെ കാര്യം, നല്ല ഫ്രാഗ്രൻസും ഉണ്ട്. എനിക്കിഷ്ടമുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പ്ലാൻ ഗുഡ്നെസ് ഇനിഷ്യേറ്റീവ് ആണ്. നമ്മൾ പെർച്ചേസ് ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റും അവർ പ്ലാൻ ചെയ്തേക്കുന്ന ഓരോ ട്രീയുമായിട്ട് ലിങ്ക് ചെയ്യും. ബൈ 2025 1 മില്യൺ ട്രീസ് പ്ലാൻ ചെയ്യാനായിട്ടാണ് മാമാർത്ത് എയിം ചെയ്യുന്നത്. പിന്നുള്ളൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മാമാർത്തിന്റെ എല്ലാ പ്രൊഡക്ട്സും ക്രുവൽറ്റി ഫ്രീ ആണ്. മാമാർത്തിന്റെ ബോഡി വാഷസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതെന്ന് പറയുന്നത് വൈറ്റമിൻ സിയും ഹണിയും ഉള്ളതാണ്. മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണോ ഞാൻ പറഞ്ഞു പോകുന്നത്. അടുത്തത് ഉപ്താൻ റേഞ്ചിലുള്ളതാണ്, ടേമറിക്കും സാഫ്രോണും ആണ്. അടുത്തത് ടീ ട്രീമും നീമും അടങ്ങിയിരിക്കുന്നതാണ്. കോഫിയും കൊക്കോയും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ചാർക്കോൾ ആൻഡ് മിൻറ്റ്. മാമാഎർത്തിന്റെ ബോഡി വാഷസിന്റെ പ്രൊഡക്റ്റ് ലിങ്ക് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി അത് കൂടാതെ നമ്മുടെ വ്യൂവേഴ്സിനായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. ആംകോ 2021 എന്ന് പറഞ്ഞ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ മാമാഎർത്തിന്റെ സൈറ്റിൽ നിങ്ങൾക്ക് 20% ആയിരിക്കും ഓഫ് കിട്ടുന്നത്. മാമാഎർത്തിന്റെ സൈറ്റിൽ മാത്രമല്ല പ്രൊഡക്ട്സ് അവൈലബിൾ ആയിട്ടുള്ളത്, ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ ബോഡിയുടെ കെയർ കഴിഞ്ഞു. ഇനി അടുത്തത് ഹെയർ കെയർ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഹെയറിന് വേണ്ടിയിട്ട് കുറേയധികം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാറുണ്ട്, ഹെയർ ഓയിൽസ് അപ്ലൈ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെയർ ഓയിലിംഗ് ആണ്. എന്ന് വെച്ചാൽ കുറച്ച് ദിവസമായി ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള കാച്ചിയ എണ്ണകളൊക്കെ യൂസ് ചെയ്യാം. ഞാൻ ഡെയിലി എണ്ണ അപ്ലൈ ചെയ്യുന്ന ഒരാളേ അല്ല, വീക്ക്ലി ട്വൈസ് ആണ് ഞാൻ അപ്ലൈ ചെയ്യാറുള്ളത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഒരു 2 hours ഒക്കെ വെച്ചിട്ട് ഞാൻ അത് വാഷ് ചെയ്ത് കളയാറാണ് സാധാരണ. ഇന്ന് ഹെയർ ഓയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ. രണ്ടാമതെന്ന് പറയുന്നത് കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ ആവണക്കെണ്ണ. മൂന്നാമത് അലോവേറ ജെല്. ഇത് മൂന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫുൾ ഹെയറിലും സ്കാൽപ്പിലും നല്ലപോലെ അപ്ലൈ ചെയ്യുക. ഒരു 2 hours കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുക. ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു. മുടി ഓരോ പാർട്ട് പാർട്ടായിട്ട് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിൽ നല്ലപോലെ അപ്ലൈ ചെയ്യുക. ഫുൾ ഹെയർ ലെങ്ത്തിലും നല്ലപോലെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഹെയർ ഓയിൽ എനിക്ക് എൻ്റെ ഹെയറിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിന് എങ്ങനെയാണ് സ്യൂട്ടബിൾ എന്നുള്ളത് നോക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്.
ഇത് കൂടാതെ ഞാൻ ചെയ്യുന്ന ഹെയർ മാസ്കുകളുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഓരോ ഓരോ വീഡിയോയിലായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ടാറ്റാ.